അരിക്കൊമ്പനെ പിടികൂടാൻ വൈകുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം നിലനിൽക്കെ വീണ്ടും ജനവാസ മേഖലയിൽ അരിക്കൊമ്പന്റെ സാന്നിധ്യം. രണ്ടര മണിക്കൂറായി ജനവാസ മേഖലയിൽ അരിക്കൊമ്പൻ തുടരുകയാണ്. ഇത്തവണ പിടിയാനയ്ക്കും കുട്ടിയാനകൾക്കും ഒപ്പമാണ് അരിക്കൊമ്പൻ എത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, സ്വന്തം മണ്ണിൽ ജീവിക്കാൻ അരിക്കൊമ്പൻ സമ്മതിക്കുന്നില്ല. തങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ വലിയ രീതിയിൽ ഒരു ആന ബാധിക്കുന്നു എന്ന് കണ്ടാണ് നാട്ടുകാർ ഒന്നടങ്കം തെരുവിലേക്ക് ഇറങ്ങിയത്, റോഡിലേക്ക് ഇറങ്ങിയത്. തങ്ങളുടെ ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരുമെന്നുള്ള, പ്രതിഷേധം തുടരുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇടുക്കിയിലെ നാട്ടുകാർ എന്ന് തന്നെ പറയേണ്ടി വരും. അതിന്റെ ഭാഗമായി ഇന്ന് ഹർത്താൽ നടക്കുകയാണ്. ഹർത്താൽ പൂർണ്ണമാണ് എന്നൊക്കെ വ്യക്തമാണ്. പക്ഷേ ഇപ്പോൾ ഈ സമരത്തിനൊക്കെ ഇടെ അരിക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അരിക്കൊമ്പൻ ജനവാസ മേഖലയിൽ തുടരുകയാണോ പ്രിൻസ്? ഭവ്യ ജനവാസ മേഖലയോട് ചേർന്ന്, അതായത് ഈ പ്രദേശത്ത് അരിക്കൊമ്പനും പിടിയാനയും രണ്ട് കുട്ടിയാനകളും നിൽക്കുന്ന സമയ മേഖലയോട് ചേർന്ന് ജനവാസ മേഖലയാണ്. ചിന്നക്കനാൽ ടൗണിനോട് ചേർന്ന പ്രദേശമാണ്. ഒപ്പം സിന്ധു കണ്ടത്ത് നിലവിൽ സമരം നടക്കുന്ന മേഖലയിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു പ്രദേശമാണ് ഇവിടം. എന്തായാലും മണിക്കൂറുകളായി ഈ ആനക്കൂട്ടം ഇവിടെ തുടരുകയാണ്. ആനയ ജനവാസ മേഖലയിലേക്ക്, അതായത് കാട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ ഓടിച്ചു വരേണ്ട ഉള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ് വനംവകുപ്പ് നൽകുന്നത്. മറ്റാക്രമണങ്ങളൊന്നും നിൽക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി ഈ ജനവാസ മേഖലകളോടൊക്കെ ചേർന്ന് അരിക്കൊമ്പന്റെ സാന്നിധ്യമുണ്ട്. പിടിയാനകൾക്കൊക്കെ കുട്ടിയാനകളിലുമൊക്കെ ആയി ആന ഈ മേഖലകളിലൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൗത്യം ആരംഭിക്കുന്നതിനോട് മുന്നോടിയുള്ള ദിവസങ്ങളിൽ പെരിയ കനാൽ ആനകൾക്ക് ഭാഗത്തായിരുന്നു അരിക്കൊമ്പൻ ഉണ്ടായിരുന്നത്. പിന്നീട് 301 കോളനി, ഇപ്പോൾ തിങ്കളണ്ട മേഖലകളിലൊക്കെ അരിക്കൊമ്പൻ എത്തിയിരിക്കുന്നു. എന്തായാലും ആനയുടെ ദൗത്യം കോടതി തടഞ്ഞതിനെതിരെയുള്ള സമരം ഒരു ശക്തമാകുമ്പോൾ കാട്ടാനകൾ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതി തന്നെയാണ് ബി എൽ ഡാമിലും ചിന്നക്കനാലിലും സിന്ധു കണ്ടത്തും ഒക്കെ ഉള്ളത്. ഈ ബി എൽ ഡാമിൽ തന്നെ ഇന്ന് രാവിലെ മുട്ടവാലൻ ഇറങ്ങിയതായി ആളുകൾ പറഞ്ഞിരുന്നു. മണിക്കൂറുകളോളം ജനവാസ മേഖലയിൽ ആന നിലയുറപ്പിച്ചു. അപ്പം ചക്ക കമ്പനി ഇന്ന് വിവിധ മേഖലകൾ കണ്ടവരുണ്ട്. അപ്പൊ ഇതോടൊപ്പം തന്നെയാണ് ആനകൾ സിന്ധുകണ്ടം മേഖലയോട് ചേർന്ന് ഈ ആനക്കൂട്ടം അരിക്കൊമ്പൻ നേതൃത്വത്തിലുള്ള ആനകളും കമ്പടിച്ചിരിക്കുന്നത്. എന്തായാലും അരിക്കൊമ്പൻ വളരെ നേരമായി ഈ മേഖലയിൽ നിലയോട്ടിട്ടുണ്ട്. ജനവാസ മേഖലയിലേക്ക് കയറിയാൽ അടക്കമുള്ള നടപടികൾ വനംവകുപ്പിച്ചിരിക്കും. ഇത് അതായത് ഈ കുങ്കി ആനക താവളം ഒരുക്കിയിരിക്കുന്ന മേഖലയിൽ വളരെ സമീപത്തായ ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഈ ആനക്കൂട്ടം അരിക്കൊമ്പനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ മേഖലയോടൊക്കെ ചേർന്നാണ് അരിക്കൊമ്പൻ നിലയുറപ്പിച്ചിരുന്നത് എന്നൊരു കൂടിയുണ്ട്. ഇത് വരും ദിവസങ്ങളിലും ആനയെ നിരീക്ഷിക്കാൻ കുങ്കി ആനകളൊക്കെ ഇവിടെ തുടരാൻ തന്നെയാണ് നിർദ്ദേശം. വനംവകുപ്പിന്റെ പ്രത്യേക സംഘത്തോടും ഇവിടെ തുടരാൻ ഉള്ള നിർദ്ദേശമുണ്ട്. ആനയെ ആണെങ്കിൽ ഉൾക്കടലിലേക്ക് തുരുത്തുക പോലുള്ള നടപടികളായിരിക്കും വനംവകുപ്പ് സ്വീകരിക്കുക. അല്ലാതെ ജനവാസ മേഖലയിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റു നടപടികളൊന്നും സ്വീകരിക്കില്ല. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അരിക്കൊമ്പൻ വലിയ തോതിൽ ഒരു നാശനഷ്ടങ്ങളിലേക്ക് എത്തുന്നില്ല എങ്കിലും ജനവാസ മേഖലയോട് ചേർന്ന് ഇതിന്റെ സ്ഥിരമായ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. സ്ഥിരം സഞ്ചാര രീതികൾ മാറി ദിവസങ്ങളോളമായി ഈ മേഖലയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം. അതായത് സാധാരണ ആനകൾക്ക് താന്നിറങ്ങി പെരിയകനാൽ മേഖലയിൽ എത്തി തിന്നക്കനാൽ തിന്നത്തണ്ട 301 കോളനി വഴി ഒക്കെ കറങ്ങി തിരിച്ച് മടങ്ങുന്ന കാട്ടിലേക്ക് മടങ്ങി പിന്നീട് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും തിരികെ വീണ്ടും ജനവാസ മേഖല അല്ലെങ്കിൽ അതിന് സ്ഥിര സഞ്ചാര മേഖലയിലൂടെയൊക്കെ എത്തുന്ന ഒരു സാഹചര്യമുള്ളത്. പക്ഷേ നിലവിൽ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ പെരിയകനാൽ സിന്ധുകണ്ടം വിയൽ ഡാം തുടങ്ങിയ 301 കോളനി തുടങ്ങിയ മേഖലകൾ തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വശത്ത് അരിക്കൊമ്പനെതിരെയുള്ള സമരം നാട്ടുകാർ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം, മറുവശത്ത് അരിക്കൊമ്പൻ തന്നെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അരിക്കൊമ്പനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ജനവാസ മേഖലയിലേക്ക് അരിക്കൊമ്പൻ എത്തിയത് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി എന്തായിരിക്കും വനംവകുപ്പിന്റെ ഒരു നടപടി ഉണ്ടാവുക? പ്രത്യേകിച്ചും കോടതിയിൽ നിന്ന് തിരിച്ചടി ഒക്കെ നേരിട്ടൊരു സാഹചര്യമാണ്. എന്തെങ്കിലും നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ നിലവിലെ സാഹചര്യത്തിൽ? ഭവ്യ, വനംവകുപ്പ് നിലവിൽ നിരീക്ഷണം തുടരുകയാണ്. വനംവകുപ്പ് വാച്ചർമാരൊക്കെ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഒപ്പം പ്രത്യേക ദൗത്യ സംഘവും ഇവിടെ തുടരുന്ന സാഹചര്യമുണ്ട്. എന്നാലും അരിക്കൊമ്പൻ ജനവാസ, അതായത് ഈ പ്രദേശം ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ജനവാസ മേഖലയുള്ള ചേർന്നുള്ള
ആനകളും ജലാശയത്തിനും ഒക്കെ ഇടയ്ക്കായുള്ള ഒരു ചെറിയ വനമേഖലയിലാണ്, അല്ലെങ്കിൽ ഉൾക്കാടുകൾ അല്ലെങ്കിൽ പോലും കുറ്റിക്കാടുകൾ നിറഞ്ഞൊരു പ്രദേശമാണ്. ഈ മേഖലയിലാണ് ഇപ്പോൾ ആന നിൽക്കുന്നത്. ഇവിടെ നിന്നും തൊട്ട് സമീപത്തായി തന്നെയാണ് ജനവാസ മേഖലകളുള്ളത്. ചിന്നക്കര ടൗണും ബി എൽ ഡാമും സിന്ധു കൊണ്ടവും ഒക്കെ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്. ഒപ്പം കുങ്കിയാന താവളം ഒക്കെ ഇതിന് തൊട്ടടുത്താണ്. ഈ മേഖലയിലൊക്കെ ആന ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വിരട്ടി ഓടിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് നീങ്ങും. അല്ലാത്ത പക്ഷം ആന ജനവാസ മേഖലകൾ ഉപദ്രവം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണെങ്കിൽ ആനയെ ഓടിച്ചു വിട്ടേണ്ടില്ല എന്നൊരു സിറ്റുവേഷനിലേക്കാണ് വനംവകുപ്പ് തിരിഞ്ഞിരിക്കുന്നത്. മറ്റു നടപടികൾ ഉണ്ടായാൽ മറ്റ് നാശനഷ്ടങ്ങളിൽ വരുന്ന രീതിയിലേക്ക് സ്ഥിരം അരിക്കൊമ്പന്റെ സ്ഥിരം അക്രമണ സ്വഭാവത്തിലേക്ക് നീങ്ങിയാൽ ഇത്തരത്തിലുള്ള ആരെ ജനവാസ മേഖലയിൽ ഓടിക്കുന്നതിനുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് നീങ്ങും. ഭവ്യ പ്രിൻസ്, നേരത്തെ ഈ ജനങ്ങളുടെ നാട്ടുകാരുടെ പ്രതികരണം പ്രിൻസ് തന്നെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിച്ചതാണ്. അതിൽ പറയുന്നുണ്ട്, അതായത് ഇടുക്കിയെ ഞങ്ങളുടെ മണ്ണിനെ കുറിച്ച് അറിയാത്തവരാണ് കോടതിയെ ഹർജിയുമായി സമീപിക്കുന്നത്. അവർക്ക് ആനയെ സംരക്ഷിച്ചാൽ മാത്രം മതി, ഇവിടുത്തെ മനുഷ്യരെ കുറിച്ച് അവർ ഓർക്കുന്നില്ല, ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല, ഞങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് തുടങ്ങിയ കുഞ്ഞുങ്ങളടക്കമുള്ളവരുടെ വൈകാരിക പ്രതികരണമെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഉടനൊരു നടപടി അത് ഉണ്ടായേ തീരുകയുള്ളൂ, പ്രത്യേകിച്ചും അരിക്കൊമ്പനെ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒരു സാഹചര്യത്തിൽ. അതെ, തീർച്ചയായും ഇടുക്കിയിൽ തന്നെ മറ്റു വനമേഖലയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ആന ആനകൾ ജലാശയത്തോടും അല്ലെങ്കിൽ ചിന്നക്കര ചാന്നമ്പാറ പഞ്ചായത്തുകളിലെ സ്ഥിതി ചെയ്യുന്ന മതുകെട്ടാൻ തോന്നിയുടെ സാഹചര്യം. കാരണം ഈ ഇടുക്കി വനമേഖല അല്ലെങ്കിൽ പെരിയ തകർത്തൊക്കെ മൂന്നാർ വനമേഖലയിൽ നിന്നൊക്കെ കാട്ടാനകൾ, ഇതിലധികം ഈ ഇടുക്കി ഈ മതുകെട്ടാനിലുള്ളതിലധികം കാട്ടാനകൾ ഉണ്ടെങ്കിലും അവ വളരെയധികം പുറത്തേക്ക് ഇറങ്ങാറില്ല. പടയപ്പ പോലെയുള്ള ഒന്നോ രണ്ടോ ആനകൾ മാത്രമാണ് വലിപ്പം ഒക്കെ പുറത്തുവിട്ടിറങ്ങാറ്. പക്ഷേ ഈ മതുകെട്ടാൻ തോലയിലെ സാഹചര്യം അങ്ങനെയല്ല, അതൊരു ചെറിയ വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവ സ്ഥിരമായി ഈ ജനവാസ മേഖലയിലേക്ക്, അതായത് ചാന്നമ്പാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിലെയും രാജകുമാരി പഞ്ചായത്തിലെ ബി എൽ ഡാം മേഖലകളിലേക്കും ഒക്കെ സ്ഥിരമായി എത്തുന്ന സാഹചര്യമുണ്ട്. അതിൽ തന്നെ അരിക്കൊമ്പൻ ഈ മേഖലയിലെ ഏറ്റവും അപകടകാരിയായ സ്ഥിരമായി ആക്രമണം നടത്തുന്ന ഒരു ആനയാണ്. എല്ലാ ദിവസവും തന്നെ അല്ലെങ്കിൽ മാസത്തിൽ പലതവണ തന്നെ അരിക്കൊമ്പൻ ഈ വീടുകളുടെ നേരെ ആക്രമണം നടത്തുന്ന, അതല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങൾ റേഷൻ കടകളടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന സാഹചര്യമുള്ള നടത്താറുള്ള ആനയാണ് അരിക്കൊമ്പൻ. അതുകൊണ്ടാണ് ആളുകൾ ഈ ഇടുക്കിയിലെ സാഹചര്യം മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത് എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം ഇവിടെ തോട്ടം തൊഴിലാളികളാണ്, ആദിവാസി ജനവിഭാഗം താമസിക്കുന്ന ഒരു മേഖലയാണ്. മറ്റു മാർഗങ്ങളില്ലാതെ ഇവരുടെ ഈ ആനകൾ ഇറങ്ങുന്ന മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയിലുള്ള ജനങ്ങളാണ്. അവരെ മനസ്സിലാക്കാതെ, അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാതെയാണ് നിലവിൽ ഇത്തരത്തിലുള്ള ഹർജി മുൻപോട്ട് പോയിരിക്കുന്നത് തന്നെയാണ് ഈ നാട്ടുകാർ പറയുന്നത്. കൃത്യമായി മൊത്തത്തിലുള്ള സാധ്യത തന്നെയാണ് സാഹചര്യങ്ങൾ. കാരണം ഒരു രണ്ട് പതിറ്റാണ്ടായി ഈ മേഖലയിൽ സ്ഥിരമായി ആനയുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. പാതി ജീവനായിട്ട് ജീവിക്കുന്ന നിരവധി പേരുണ്ട്. അതായത് ലക്ഷക്കണക്കിന് രൂപ ചികിത്സയ്ക്കായി മാത്രം ചിലവഴിക്കേണ്ടി വരുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് ജോലിയൊന്നും ചെയ്യാതെ, തോട്ടം തൊഴിലാളികൾക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടാകുകയും തുടർന്ന് ജോലി ചെയ്യാതെ അത്തരവസ്ഥയിലൊക്കെ മാറിപ്പോകുന്ന ആളുകളൊക്കെ ഈ മേഖലയിലുണ്ട്. അവർക്കൊക്കെ അവരുടെയൊക്കെ ജീവിതം എന്ന വലിയ ഒരു ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും കുട്ടികളെ പോലും സ്കൂളിൽ അയക്കാൻ പറ്റാത്തൊരു സാഹചര്യം. രാവിലെയൊക്കെ ആനയുടെ സാന്നിധ്യം ഈ വിവിധ മേഖലകളിൽ കാണുമ്പോൾ അവിടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കണ്ട എന്ന് വീട്ടുകാർ തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ കുട്ടികൾ തിരികെ മടങ്ങി വരുന്ന സമയത്ത് വീഡിയോടെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം. അതുപോലെ ഇപ്പം 301 കോളേജിൽ നിന്ന് കുടിവെള്ളം പോലും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അവർ പലപ്പോഴും ആനയറങ്ങൾ ജലാശയത്തിൽ നിന്നുമാണ് കുടിവെള്ളം ശേഖരിക്കുന്നത്. ആ മേഖലയിലൊക്കെ മിക്കപ്പോഴും ആന ഉണ്ടാകാറുണ്ട്. അപ്പം കോഴിപ്പന കുടിയിലെ ആദിവാസി കുടിയിലെ ആളുകളും ഒക്കെ ഇങ്ങനെ കാട്ടാനകൾ പതിവായിരിക്കുന്ന മേഖലയിൽ നിന്നൊക്കെ കുടിവെള്ളം എത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. തോട്ടം മേഖലയിൽ പലപ്പോഴും ഏലത്തോട്ടങ്ങളിൽ മറവിൽ ചെടികൾക്കിടയിലൊക്കെ ആന നിൽക്കാറുണ്ട്. ഇവ തോട്ട തൊഴിലാളികൾക്ക് മുൻപിൽ വന്നുപെടുന്നത് സ്ഥിരം സാഹചര്യം ഉണ്ടാകാറുണ്ട്. പലപ്പോഴും പലരും തലവാരി ഇഴയ്ക്കാണ് ഈ ആനയുടെ ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത്. പലരും ഓടി പോകുന്നതിനിടയ്ക്കൊക്കെ ഗുരുതരമായി പരിക്കേൽക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. ഈ പുലർത്തെയും രാത്രി കാര്യങ്ങളൊക്കെ മറ്റു സാഹചര്യമൊക്കെയുള്ള സാഹചര്യങ്ങളിലും ആന ഈ റോഡ് അരികിലും നിൽക്കുന്നതൊക്കെ പലപ്പോഴും ആളുകൾ കാണാൻ സാധിക്കാത്ത സാഹചര്യം. അങ്ങനെയൊക്കെ അപകടങ്ങൾ നിരവധിയായി ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. സംസ്ഥാനത്തെ മറ്റു മേഖലകളിലെ കാട്ടാര ആക്രമണത്തിനും തികച്ചും വ്യത്യസ്തമാണ് മതുകെട്ടാൻ ചോലയോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കര ചാന്നമ്പാറ പഞ്ചായത്തുകളിലെ സാഹചര്യങ്ങൾ. സ്ഥിരമായി എല്ലാ ദിവസവും തന്നെ ഈ പഞ്ചായത്തുകളിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ കാട്ടാന ഇറങ്ങാറുണ്ട്, കാട്ടാനകൾ ഇറങ്ങാറുണ്ട്, അവ നാശനഷ്ടങ്ങൾ വരുത്താറുണ്ട്, കൃഷിഭൂമികളിലേക്ക് അവ കടന്നു എത്താറുണ്ട്.
അരിക്കൊമ്പൻ എത്തുന്ന ദിവസങ്ങളിൽ അരിക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ മിക്കപ്പോഴും ഒക്കെ തന്നെ വീടുകൾക്ക് നേരെ ആക്രമണം നടത്താറുണ്ട്. കടകൾക്ക് വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടത്താറുണ്ട്. അതായത് ചിന്ന ശാന്തൻപാറ പഞ്ചായത്തിലെ പന്നിയാറ സ്റ്റേറ്റിലെ റേഷൻ കടയ്ക്ക് മാത്രം കഴിഞ്ഞ തവണ അവസാനമായി നശിപ്പിച്ച ഇതിനു മുമ്പായി ഒരു മാസത്തിനിടയിൽ മാത്രം 10-ലധികം തവണ ഒരേ റേഷൻ കടയ്ക്ക് നേരെ തന്നെ ആക്രമണം നടത്തുന്നതടക്കമുള്ള സാഹചര്യങ്ങൾ അത്രമാത്രം ഗുരുതരമാണ് ഇവിടുത്തെ സാഹചര്യം. തീർച്ചയായും അത് വ്യക്തം തന്നെയാണ്. കാരണം വീണ്ടും അരിക്കൊമ്പിന് ഇറങ്ങിയ ദൃശ്യങ്ങൾ നമ്മൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ആ സാഹചര്യം എത്രത്തോളം ഗുരുതരമാണ്, എത്രത്തോളം ഭയപ്പെടേണ്ട സാഹചര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. പ്രിൻസ്, നമ്മൾ നേരത്തെ തന്നെ ഈ സമരം നടത്തുന്നവരുടെ ദൃശ്യങ്ങളെല്ലാം കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. നമ്മളതിൽ കണ്ടതാണ് പൊരിവെയിലത്തടക്കം അമ്മമാരും കുഞ്ഞുങ്ങളും അടക്കമുള്ളവർ സമരത്തിനിരിക്കുന്നു. അതും വെറും സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരാണ്. തങ്ങൾക്ക് സ്വൈര്യമായ ഒന്ന് തങ്ങളുടെ മണ്ണിൽ ജീവിക്കാൻ വേണ്ടി സമരം നടത്തുന്നവർ. മറ്റേ ആവശ്യങ്ങൾക്കൊന്നുമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മണ്ണിൽ സമാധാനത്തോടുകൂടി ഒരു രാത്രിയെങ്കിലും ഉറങ്ങാൻ സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സമരം നടത്തുന്നത്. അപ്പോൾ വീണ്ടും അരിക്കൊമ്പിനിറങ്ങിയ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നാട്ടുകാരുടെ ഒരു പ്രതികരണം? അവർ ഇനിയും എന്ത് വന്നാലും അവർക്കൊരു തീരുമാനം അറിയുന്നത് വരെ സമരം മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ പ്രതിഷേധം തുടരുമെന്ന് തന്നെയല്ലേ പറയുന്നത്? തീർച്ചയായും ഭവ്യ, ഇന്ന് വൈകുന്നേരങ്ങളിൽ സദസ് യോഗം ചേരുന്നുണ്ട്. തുടർന്ന് വരും ദിവസങ്ങളിൽ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യും. എല്ലാ ദിവസവും ഏതായത് തീരുമാനം അരിക്കൊമ്പനെ തിരികുറിച്ച് മാറ്റിന് തീരുമാനം ഉണ്ടാകുന്നവരെ തുടർച്ചയായി സമരം ചെയ്യാനാണ് ആളുകളുടെ തീരുമാനം. കാരണം ഇത് ഇന്ന് അരിക്കൊമ്പൻ ഇറങ്ങി എന്നുള്ളതല്ല, എല്ലാ ദിവസവും ഈ ചിന്നക്കനാൽ ഈ മേഖലയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് അരിക്കൊമ്പൻ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ചക്കക്കൊമ്പന്റെയും മുഴുവാലിന്റെയും സാന്നിധ്യം ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഇതും അല്ലെങ്കിൽ ചില്ലിക്കൊമ്പൻ എന്ന അണയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്, കാട്ടാന കൂട്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും ഏതെങ്കിലും ആളുകൾ ഭയത്തോടെ മാത്രം ജോലി ചെയ്യാൻ പോകേണ്ട അവസ്ഥ, കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ട അവസ്ഥ, വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം, കോളനിയിൽ വന്നിട്ടുന്ന കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾ അവർക്ക് സുരക്ഷ എടുക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് കുട്ടികളൊക്കെ കെട്ടിത്തൂക്കി അവര് അങ്ങനെ സുരക്ഷ ഒരുക്കേണ്ട ഒരു സാഹചര്യം, ആരെയെ തിരിച്ചറിയാൻ പറ്റാതെ ആളുകൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ എന്തായാലും വിധി അനുകൂലമാകുന്നവരെ, ആനയെ പിടിച്ചു മാറ്റുന്നവരെ സമരം തുടരുക എന്നത് മാത്രമാണ് ഇവര് മുൻപോട്ട് വയ്ക്കുന്നത്. കാരണം ഇവർക്കല്ലാതെ മറ്റു മാർഗങ്ങളില്ല. കാരണം അത്രമാത്രം ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയാണ്, അതിജീവനത്തിന് പോരാട്ടം നടത്തുന്ന ഒരു ജനതയാണ് ഇവർ. അതുകൊണ്ട് തന്നെ തുടർന്ന് വരും ദിവസങ്ങളിലെല്ലാം ശക്തമായ സമരങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. പ്രിൻസ്, എന്തായാലും ഈ ഇന്നലെ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം വന്ന സമയത്ത് ഹൈക്കോടതി വ്യക്തമായി പറയുകയുണ്ടായി, ആന ഇപ്പോൾ മതപ്പാടിന്റെ സമയമാണ്, ആന പിടിയാനയ്ക്കും കുട്ടിയാനകൾക്കും ഒപ്പമാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനെ പിടിക്കുകയാണെങ്കിൽ അത് പിടിക്കാൻ പോകുന്നയാൾക്കും ആനയ്ക്കും വലിയ തരത്തിൽ ദോഷം ചെയ്യുമെന്ന്, അപകടമാണ് എന്നുള്ളൊരു വിലയിരുത്തലായിരുന്നു ഇന്നലെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എനിക്ക് തോന്നുന്നു ആ ദൃശ്യങ്ങൾ കോടതിയുടെ ആ ഒരു വാക്ക് സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചതും. ഈ അരിക്കൊമ്പൻ പിടിയാനയ്ക്കും കുട്ടികൾക്കും ആനക്കുട്ടികൾക്കും ഒപ്പം തന്നെയാണ് ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത് അല്ലേ? തീർച്ചയായും ഭവ്യ, ആന അരിക്കൊമ്പനൊപ്പം പിടിയാനകളും കുട്ടിയാനകളും ഉണ്ട്. കോടതിയുടെ വിശിഷ്ടം കുട്ടികളാണ്. പക്ഷേ എങ്കിലും ആനയെ പിടിച്ചു മാറ്റുക, അതായത് നിലവിൽ മണപ്പാടിലാണെങ്കിലും ഇത്ര ആളുകൾക്ക് അത് ഒരു ശേഷമെങ്കിലും മാറ്റുക എന്നുള്ള നടപടിയിലേക്കല്ല വന്നത് തന്നെയാണ് ജനങ്ങളിലേക്ക് ഒരു പ്രതിഷേധം ഇത്രമാത്രം ശക്തമാകാൻ ഒരു സാഹചര്യം. കാരണം പുതിയൊരു കമ്മിറ്റിയെ നിയോഗിക്കുക, അവരുടെ തീരുമാനങ്ങൾ എങ്ങനെയാകുമെന്ന് അറിയുക. കാരണം ഈ പരാതി നൽകിയിരിക്കുന്ന ആൾ ഇവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ച് വ്യക്തത വരുത്താത്ത ഒരാൾ എന്ന് തന്നെയുള്ള ഒരു തന്നെയാണ് ആളുകൾ പറയുന്നത്. കാരണം ഇവിടുത്തെ ജനജീവിതം എങ്ങനെ, ഇവിടുത്തെ ആളുകൾ താമസിക്കുന്ന രീതികൾ എങ്ങനെ എന്നൊന്നും ഇവർക്ക് വ്യക്തമല്ലാത്ത ആളുകളാണ് ഇവിടെ സജീവമായി എത്തുന്നത് എന്നാണ് ജനങ്ങൾ പറയുന്ന ഒരു കാര്യം. കാരണം പെരിയ കനാൽ ചിന്നക്കനാൽ മേഖലകളൊക്കെ, പ്രത്യേകിച്ച് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൽ വനഭൂമി ഇല്ലാത്തൊരു മേഖലയാണ്, റവന്യൂ ഭൂമിയാണ്. പതിറ്റാണ്ടുകളായി, അതായത് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ മുതൽ ജനവാസ മേഖലയായിരുന്ന പ്രദേശം, അതായത് തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ ഒരു മേഖലയാണ് ഇവിടം. അതുകൊണ്ട് കാലങ്ങളായി തലമുറകളായി ഇവിടെ താമസിക്കുന്ന ഇവരാണ് ഇവരാണ് ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ. അവർക്കൊക്കെ പലർക്കും സ്വന്തമായി ഭൂമി പോലും ഇല്ലാത്ത സാഹചര്യമുണ്ട്. അവരൊക്കെ മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇവിടെ തുടരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുക. കാരണം അവർക്ക് വേറൊരു സ്ഥലത്തേക്ക് ജീവിതം മാറ്റാനുള്ള സാഹചര്യങ്ങളില്ല, സാമ്പത്തിക ഭദ്രതയില്ല. അല്ല, അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒക്കെ മിച്ചം വെച്ചുണ്ടാക്കുന്ന വീടുകൾ ആന തല്ലി തകർക്കുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ വലിയ പ്രതിഷേധത്തിലേക്ക് വരും ദിവസങ്ങളിലും മാറുന്നതിന് ഇടയാകും ഭവ്യ. ശരി, എന്തായാലും പ്രേക്ഷകർ ഇപ്പോൾ അരിക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഞങ്ങളുടെ ക്യാമറമാൻ ധനേഷാണ്. ധനേഷിന് വലിയൊരു അഭിനന്ദനം കൂടി രേഖപ്പെടുത്തുകയാണ്. കാരണം ഈ ദൃശ്യങ്ങൾ ന്യൂസ് 18 മാത്രമാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട്, ഈ വാർത്തയുടെ റിപ്പോർട്ട് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധി പ്രിൻസാണ്. എന്തായാലും അരിക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുകയാണ്. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം.